പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം എന്നതല്ലേ? റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. മൻ അദ്റക റമദാൻ, ഒരാൾ റമദാൻ എത്തിക്കുകയും ഫലം യുഗ്ഫർ ലഹു, റമദാൻ കഴിയുമ്പോഴേക്കും അയാളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുത്തില്ലെങ്കിൽ ഫബഅദഹുല്ലാഹ്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് അയാൾ അകലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര റമദാനാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്, എത്ര റമദാൻ വിട പറഞ്ഞു പോയി. ആ റമദാനൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഏടുകളിൽ കുടിച്ചു വെച്ചിട്ടുള്ള തിന്മകൾ അല്ലാഹു മായ്ച്ചു തന്നിട്ടുണ്ട് എന്ന് നമ്മൾ കുറപ്പിക്കാൻ പറ്റുമോ? ഏതായാലും തൗബ ചെയ്ത് മടങ്ങാനുള്ള സുവർണാവസരമാണ്. അല്ലാഹു പറയുന്നുണ്ടല്ലോ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ഉടനെ തെറ്റ് ചെയ്ത് ഉടനെ തൗബ ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലാഹു മാപ്പ് നൽകുന്നത്. അല്ലാതെ മരണസമയം ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു, എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് മരണസമയം പറയുന്ന ആളുകൾക്ക് അല്ലാഹു തൗബ സ്വീകരിക്കില്ല, അവർക്ക് അല്ലാഹു മാപ്പ് നൽകില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പറഞ്ഞ ഒരാളാണ് ഫറോഹ. ലോകം കണ്ട ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായി, ധിക്കാരിയായി, അന റബ്ബുകുമുൽ അഅലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, അന റബ്ബുകുമുൽ അഅലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ ആളാണല്ലോ ഫറോഹ. ഫഅഖദഹുല്ലാഹു നകാല ആഖിറതി വൽ ഊലാ, അല്ലാഹു ഫറോഹയെ നശിപ്പിച്ചു കളഞ്ഞില്ലേ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ കാണുന്ന നദികൾ ഒഴുകുന്നത് എന്റെ കൽപ്പന പ്രകാരമാണ്, സൂര്യൻ ഉദിക്കുന്നതിന്റെ കൽപ്പന പ്രകാരമാണ്, ചന്ദ്രൻ ഉദിക്കുന്നതിന്റെ കൽപ്പന പ്രകാരമാണ്. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്നും ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കുമെന്നും പറഞ്ഞ ആളാണല്ലോ. ഏതായാലും ആ ഫറോവ മരണ സമയത്താണ് പറയുന്നത് ആമൻതു ബിറബ്ബി ബനി ഇസ്രായീൽ, ഇസ്രായേലുകാരുടെ റബ്ബിനെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്. റബ്ബി മൂസാ വ ഹാറൂൻ, ഹാറൂൻ നബിയുടെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും റബ്ബിനെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുകയാണെന്ന് ഫറോവ അവസാന സമയത്ത് പറയുന്നുണ്ട്. പക്ഷേ റൂഹ തന്റെ കുടിയിലെത്തിക്കഴിഞ്ഞു, എത്ര തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കാത്ത സമയമാണത്. ആ ഫറോവയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, സഹാബ ഫറോവയുടെ ശരീരം അല്ലാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വർഷം മുമ്പ്? 3300 വർഷം മുമ്പ്. 3300 വർഷം മുമ്പ് അല്ലാഹു തആല കൊന്നുകളഞ്ഞ ഫറോവ, ആ ഫറോവയുടെ ശരീരം അല്ലാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയുമ്പോ സ്വഹാബാക്കൾ ചോദിച്ചില്ല, നബിയെ അതെവിടെയാണ്, ഞങ്ങൾ കണ്ടില്ലല്ലോ, എവിടെയാണ് നബിയെ, ഏത് കടലിലാണ്, ഏത് വീസ്യത്തിലാണ് ഫറോവയെ സൂക്ഷിച്ചിട്ടുള്ളത്, ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നൊരു സഹാബി പോലും ചോദിച്ചില്ല. എന്റെ അവരുടെ ഈമാൻ അത്രയും ബാലിശമാൻ, അവരുടെ ഈമാനിനത്രയും ശക്തിയുണ്ട്. അവര് പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു നബിയെ, ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ അനുസരിച്ചു നബിയെ. ഫറോവയുടെ ഡെഡ് ബോഡി കാണേണ്ട ആവശ്യമില്ല, ഖുർആൻ പറഞ്ഞു അതങ്ങനെ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലുള്ള മുസ്ലിമിനും അമുസ്ലിമിനും സംശയം വന്നു, എവിടെയാണ് ഫറോവയുടെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്, ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോഴേക്കും അല്ലാഹു ഫിറൗനിന്റെ ആ 3300 വർഷം പഴക്കമുള്ള ആ ഒരു ഡെഡ് ബോഡി 18-ാം നൂറ്റാണ്ടിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് ഈജിപ്തിലുള്ള റോയൽ മമ്മി ഹാളിൽ ഫറോവയുടെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞതാണ് നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു വിശ്വസിക്കാൻ ഞാൻ നിനക്ക് അവസരം നൽകിയില്ലേ, 9 മടയാളങ്ങൾ ഞാൻ നിനക്ക് തന്നുവല്ലോ. വെള്ളം കുടിക്കാൻ ക്ലാസ് എടുക്കുമ്പോഴേക്കും ചോര നൽകി പരീക്ഷിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക, അതിൽ നിന്ന് ഭക്ഷണം എടുക്കുമ്പോഴേക്കും ഇവിടെ ചോര, വീട്ടിൽ കിടക്കുമ്പോ അവിടെയും ചോര, ചായ കുടിക്കുമ്പോ അവിടെയും ചോര, എവിടെ നോക്കിയാലും ചോര. അപ്പോഴേക്കും മൂസാ നബിയുടെ അടുത്ത് ചെന്ന് മൂസാ നബിയെ ഞങ്ങൾ നന്നാവുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി ദുആ ചെയ്തു, ചോര എന്നൊരു പരീക്ഷണം അല്ലാഹു മാറ്റിക്കൊടുത്തു. ഉടനെ തന്നെ അടുത്ത പരീക്ഷണം, വീണ്ടും അവർ തെറ്റിലേക്ക് മടങ്ങി. അടുത്ത പരീക്ഷണം തവള, കുളിക്കാൻ വെള്ളമെടുക്കുമ്പോ ബക്കറ്റിൽ തവള, ഉറങ്ങാൻ കിടക്കുമ്പോ ബെഡിലും തവള, വീട് വീടാന്തരം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത രീതിയിൽ പാത്രങ്ങളും പ്ലേറ്റുകളിലും അവരുടെ
എല്ലാ വസ്തുക്കളിലും തവളകൾ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സന്നിധിയിൽ ചെന്നു, മൂസാ നബിയെ ഞങ്ങൾ നന്നാവാൻ തയ്യാറാണ്, ഈ ഒരു അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് മൂസാ നബി ദുആ ചെയ്തു. തവളയുടെ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തി. പിന്നെ വീണ്ടും വന്ന് പരീക്ഷണം, വീണ്ടും അവർ തെറ്റിലേക്ക് പോയി. വീണ്ടും വന്ന് പരീക്ഷണം, ഹുമ്മൽ അവരുടെ അടുത്തേക്ക് വന്നു. പേനകൾ ചെള്ളുകളൊക്കെ, എവിടെ പോയാലും ചെള്ള്, നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, അങ്ങനെ ചെള്ളു കൊണ്ടൊരു പരീക്ഷണം. എന്തു നോക്കിയാലും എവിടെ നോക്കിയാലും എവിടെ പോയാലും ചെള്ളു തന്നെ. അങ്ങനെ പരീക്ഷണങ്ങൾ, 9 പരീക്ഷണങ്ങൾ നൽകി. ഇതിലൊന്നും നന്നാവാതിരിക്കുമ്പോഴാണ് അല്ലാഹു അവസാനമായി കൊന്നുകളയുന്നത്. അപ്പോഴാണ് ഫറവ പറയുന്നത്, ആമൻതു ബിറബ്ബി ബനി ഇസ്രായീൽ, അല്ലാഹുവേ ഇസ്രായേലുകാരുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, 9 തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത നീ ഇപ്പോൾ എന്നെ കൊണ്ട് വിശ്വസിക്കുകയാണോ? തൽക്കാലം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, നിന്റെ ഈ ശരീരം ഞാൻ സൂക്ഷിക്കാൻ പോവുകയാണ്. സത്യത്തിൽ കടലുകളിൽ മുങ്ങി മരിച്ച മയ്യത്തുകൾ കിട്ടാറുണ്ടോ മത്സ്യങ്ങളുടെ വയറ്റിനായി? അല്ലെങ്കിൽ ആകെ ദ്രവിച്ച് ജീർണിച്ച് ശരീരം ആകെ നശിച്ചു പോകുന്ന അവസ്ഥ. എന്നാൽ ഒരുപാട് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫറോവയുടെ ഡെഡ് ബോഡിക്ക് ഒരു പോറിൽ പോലും നിൽക്കാതെ അല്ലാഹു ഫറോവയുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചത് നമ്മളെ പോലെയുള്ള വിശ്വസിക്കാൻ മടിയുള്ള, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത, ഈമാനിൽ ശക്തിയില്ലാത്ത 21 ജീവിക്കുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമാവാനാണ്, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് പഠിക്കാനുള്ള പാഠമാവാനാണ്. ഇസ്ലാം പറയുന്നത് സത്യമാണല്ലോ, ഖുർആൻ പറയുന്നത് സത്യമാണല്ലോ. നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് നീ ഒരു പാഠമാവണം. നീയാണല്ലോ പറഞ്ഞത് ഞാനാണ് രാജാധിരാജനെന്ന്. എന്നാൽ ആളുകൾ കാണട്ടെ, രാജാധിരാജൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി കിടന്നുറങ്ങുന്നത് രാജാധിരാജനാണെന്ന് പറഞ്ഞ നിന്നെ ആളുകൾ കാണുമ്പോ എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ അതൊരവസരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഫറോവയെ അവിടെ എടുത്തു വെക്കുകയാണ്, സൂക്ഷിച്ചു വെക്കുകയാണ്. ഫറോവയുടെ ഡെഡ് ബോഡി മറ്റുള്ള മമ്മികളൊക്കെ കെമിക്കലുകൾ വെച്ച് ഉപയോഗിക്കുമ്പോ, കെമിക്കലുകൾ വെച്ച് സൂക്ഷിക്കുമ്പോ ഫറോവയുടെ ആ ഒരു ഡെഡ് ബോഡി രാസവസ്തുക്കളുടെ സഹായം പോലുമില്ലാതെ സൂക്ഷിക്കപ്പെടുകയാണ് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. ഒരു കെമിക്കലിന്റെ ആവശ്യമില്ലാതെ, രാസവസ്തുക്കളുടെ ആവശ്യമില്ലാതെ അല്ലാഹുവിന്റെ വാക്കാണത്. നിന്റെ ശരീരം ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു വാക്ക് സത്യമായി പുലരുകയാണ്. എന്നാൽ ആ ഒരു മമ്മി സൂക്ഷിക്കുന്ന, ആ ഒരു ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന ആ മ്യൂസിയത്തിന്റെ ആളുകൾ ഒരു പക്ഷേ അമുസ്ലിമായിരിക്കാം. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവൂല. അല്ലാഹു ആയത്തിന്റെ തൊട്ടുടനെ പറയുന്നുണ്ട്, وَإِنَّ كَثِيرًا مِّنَ النَّاسِ عَن آيَاتِنَا لَغَافِلُونَ. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫറോവയെ ആളുകൾക്കൊരു പാഠമാവാനാണ് ഞാൻ ബാക്കി വെച്ചതെങ്കിലും ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും എന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല, എന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. ഇതുപോലെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇതിനേക്കാളും വലിയൊരു തെളിവ് വേണോ? എന്നാലും ഇവർ കടന്നു വരൂല. അവരുടെ ഭാഷയാണത് ദുർഭാഷയാണത് പിടിഭാഷയാണത്. അല്ലാഹു അത് തന്നെയാണ് പറയുന്നത്, എത്ര എത്ര ആയത്തുകൾ ഇറക്കി കൊടുത്താലും നന്നാവാൻ തയ്യാറാവാത്ത ആളുകളുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ, വമാ മനഅനാ അൻ നുർസില ബിൽ ആയാത്ത്, എനിക്ക് ദൃഷ്ടാന്തങ്ങൾ അയക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമായിരുന്നു, പക്ഷേ അയക്കാതിരിക്കാനുള്ള കാരണം ഇല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ എന്റെ ദൃഷ്ടാന്തങ്ങളെ പുച്ഛിച്ചു കളഞ്ഞിട്ടുണ്ട്, അവരതിനെ നെവർ മൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ ദൃഷ്ടാന്തങ്ങൾ അയച്ചു തരാത്തതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. മക്കാ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് പോവുകയാണ്.
ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്, അത് ചെയ്തു തന്നാൽ ഞങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കാം. എന്താണ് നിങ്ങളുടെ താല്പര്യം? അവര് പറഞ്ഞു, നുരീദു അൻ തദഉ റബ്ബക അൻ യജഅലന അസ്വഫ ദഹബൻ. സ്വഫ പർവ്വതം ഉംറക്ക് പോയ ആളുകൾ, ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, സ്വഫ പർവ്വതത്തെ മലയാക്കി, സ്വർണ മലയാക്കി മാറ്റിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലാഹുവിനോട് ദുആ ചെയ്യുമോ? ആ കാണുന്ന സഫാ പർവ്വതം ഒരു സ്വർണ മലയാക്കി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ആ പർവ്വതം ഒരു സ്വർണത്തിന്റെ മലയായി, സ്വർണത്തിന്റെ പർവ്വതമായി മാറിയാൽ, അതിൽ നിന്ന് കിട്ടുന്ന സ്വർണങ്ങൾ കൊണ്ട് ഞങ്ങൾ കുതിര വാങ്ങിച്ചോളാം, അതിൽ നിന്ന് കിട്ടുന്ന സ്വർണം കൊണ്ട് ഞങ്ങൾ വാളുകൾ വാങ്ങിച്ചോളാം, എന്നിട്ട് വനുഖാത്തിലുമാക്ക, നിങ്ങളുടെ കൂടെ യുദ്ധത്തിലേക്ക്, രണാങ്കണത്തിലേക്ക് ഇറങ്ങി വരാമെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തു, അങ്ങനെ റബ്ബ് ഫജഅല ലക്കും സ്വഫാ ദഹബ, ആ കാണുന്ന സഫാ പർവ്വതം സ്വർണമാക്കി മാറ്റി തന്നാൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമെന്ന് ഉറപ്പാണോ? അവര് പറഞ്ഞു, അതെ മുഹമ്മദേ, ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാൻ തുടങ്ങിയത്. അള്ളാഹുവേ, അല്ലാഹുവേ, ഈ കാണുന്ന സഫാ പർവ്വതം നീ സ്വർണമാക്കി മാറ്റണേ അല്ലാ. അങ്ങനെയെങ്കിലും ആളുകൾ ഇസ്ലാം സ്വീകരിക്കട്ടെ, ഈ ധിക്കാരികൾ ഇസ്ലാമിലേക്ക് കടന്നു വരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സലാം ഓടി വരുന്നത്. സഫാ പർവ്വതം സ്വർണമാക്കി മാറ്റാൻ അല്ലാഹു തയ്യാറാണ്, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, ഒരു നിബന്ധനയുണ്ട്. എന്താണ് ആ നിബന്ധന? ആ സഫാ പർവ്വതം സ്വർണമാക്കി മാറ്റിയതിന് ശേഷം മക്കാ മുശ്രിക്കീങ്ങൾ അങ്ങേ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും. ലോകത്ത് ഒരാൾക്കും നൽകാത്ത ശിക്ഷ, ഒരു സമൂഹത്തിനും നൽകാത്ത ശിക്ഷ, ഒരു സമുദായത്തിനും നൽകാത്ത, ഒരു കൗമിനും നൽകാത്ത ശിക്ഷ അള്ളാഹു നിങ്ങളുടെ സമൂഹത്തിന് നൽകും നബിയെ. അതുകൊണ്ട് വേണോ വേണ്ടേ ഒന്ന് ആലോചിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, റബ്ബീ ലാ യാ റബ്ബ്, അള്ളാഹുവേ വേണ്ട, അള്ളാഹുവേ വേണ്ട, ഇനിയും അവർ വിശ്വസിച്ചില്ലെങ്കിൽ എന്റെ സമൂഹത്തിലേക്ക് അദാബ് നീ ഇറക്കുമല്ലോ, അതുകൊണ്ട് വേണ്ട റബ്ബേ വേണ്ട, സ്വർണം എനിക്ക് വേണ്ട, ഞാൻ അവരെ എന്തെങ്കിലും ഉപദേശിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വിളിച്ചോളാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്തിനാണ് അവർക്ക് സഫയുടെ ആവശ്യം? എന്തിനാണ് അവർക്ക് സഫയുടെ ആവശ്യം? സഫയുടെ ആവശ്യമുണ്ടോ അവർക്ക്? അവരുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കിയാൽ തന്നെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അറിയാലോ. അവരുടെ ശരീരങ്ങളിലേക്ക് നോക്കട്ടെ, അവരുടെ കണ്ണിലേക്ക് നോക്കട്ടെ, അവർ ശ്വസിക്കുന്ന വായുവിലേക്ക്, അവർ നടക്കുന്ന കാലിലേക്ക്, അവരുടെ സകലമായ അവയവങ്ങളിലേക്ക് നോക്കുമ്പോഴേക്കും അല്ലാഹുവിനെ കുറിച്ച് തിരിച്ചറിയാൻ അവർക്ക് പറ്റുമല്ലോ. ഇങ്ങനെ ഒരു സ്വർണ്ണ മലയാക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അത്രേ, ഏതായാലും അല്ലാഹു പറയുകയാണ്, ഞാൻ ദൃഷ്ടാന്തങ്ങൾ അയച്ചു തരാത്തത് എനിക്കറിയാഞ്ഞിട്ടോ എനിക്ക് കഴിയാഞ്ഞിട്ടോ അല്ല. ഇല്ല കദ്ദബ ബിഹൽ അവ്വലൂൻ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹം എന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയിട്ടുണ്ട്. മക്കാ മുശ്രിക്കീങ്ങളെ പോലെ, മക്കാ മുശ്രിക്കീങ്ങളാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, യാ മുഹമ്മദ്, ഈ കാണുന്ന ചന്ദ്രനെ രണ്ട് കഷ്ണമാക്കി പുലർത്തി തന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന്. ചന്ദ്രനുണ്ടല്ലോ, അമ്പിളിമാമനുണ്ടല്ലോ, പതിനാലാം രാവിന്റെ പൗർണമിയെ രണ്ട് കഷ്ണമാക്കി മാറ്റി തന്നാൽ നിങ്ങളിൽ ഞാൻ വിശ്വസിക്കാമെന്ന് മക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾ പറയുകയാണ്. അപ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, എങ്ങനെയെങ്കിലും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരട്ടെ, എങ്ങനെയെങ്കിലും അവർ മുസ്ലിം ആവട്ടെ എന്ന താല്പര്യത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. താമസിയാതെ തൽക്ഷണം ചന്ദ്രൻ രണ്ട് കഷ്ണമായി, ഒന്ന് ആകാശത്തും രണ്ട് ഹിറാഗുഹയുടെ മറുഭാഗത്തുമായി
ആയിരണ്ട് കഷ്ണമായി മക്കാ മുശ്രിക്കീങ്ങളെന്നല്ല ലോകത്തുള്ള സകലമാന ആളുകളും കാണുന്ന രീതിയിൽ ചന്ദ്രനെ രണ്ട് കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ചേരമാൻ പെരുമാൾ അത് കണ്ടത്. ചേരമാൻ പെരുമാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണമെന്താ? അറേബ്യയിൽ നിന്ന് സഹാബാക്കൾ നമ്മുടെ കേരളക്കരയിലേക്ക് കാലുകുത്തിയപ്പോ ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തു. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഹബീബിനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളക്കരയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് പോയി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുന്നത്. അല്ലാഹു എന്തെങ്കിലും ഒരു അടയാളം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില ആളുകൾക്ക് പാഠമാവാനാണ്, ചില ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാനാണ്. എന്നാൽ മക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന പ്രകാരം ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നപ്പോ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല, അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ഇതേ ഒരു കാരണത്താൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അത്ഭുതമില്ലേ? ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മൾക്കും ഒരു പാഠമാവണ്ടേ? ഇതൊക്കെ ഡാവിഡ് മൂസ പിറ്റ്കോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം മതങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അദ്ദേഹം മതങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരാൾ മുസഹഫ് കൊടുക്കുന്നത്. ഒരു മുസഹഫിന്റെ പരിഭാഷ, മുസഹഫിന്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുക്കുന്നത്. ഏതായാലും തന്റെ മുസ്ലിം സുഹൃത്ത് തന്നതാണല്ലോ, ഞാനൊന്ന് വീട്ടിൽ പോയി വായിക്കട്ടെ എന്ന് പറഞ്ഞു പരിശുദ്ധമായ മുസഹഫ് ഒന്ന് തുറന്നു നോക്കിന. അദ്ദേഹം ആദ്യം കണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقل. അദ്ദേഹം മുസ്ഹഫ് ആദ്യമായിട്ട് തുറന്നു നോക്കുകയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചു, ഇഖ്തറബത്തിസ്സാഅ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ഖിയാമത്ത് നാൾ ഇതാ അടുത്തിരിക്കുകയാണ്. വശഖൽ ഖമർ, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിട്ടുണ്ട്. വഇയറൂ ആയത യുഅരിദു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ടാൽ, യുഅരിദു, അവർ നെവർ മൈൻഡ് ചെയ്ത് മടങ്ങുകയാണ്. ഇത് സിഹറാണ്, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നപ്പോഴാണ് അവര് പറയാൻ തുടങ്ങിയത് ഇത് മാജിക് ആണെന്ന്, ഇത് മജീഷ്യനാണെന്ന്, സാഹിറാണ്, മരണക്കാരനാണെന്ന് അവർ പറയുകയും അള്ളാഹുവിന്റെ ഹബീബിനെ നിഷേധിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹം വായിക്കുകയാണ്. വകദബു, അവർ അള്ളാഹുവിന്റെ ഹബീബിനെ കളവാക്കി. എന്നിട്ട് അവരുടെ ശാരീരിക താല്പര്യങ്ങൾക്ക് പിന്നാലെ പോയി. ഇത് കേൾക്കുമ്പോ, ഇത് വായിച്ചപ്പോ അയാള് തുറന്ന് അതേ സ്പീഡിൽ ക്ലോസ് ചെയ്തു. ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നു, അത് വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. ഖിയാമത്ത് നാളടുത്തു എന്നും ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നു എന്നുമാണോ ഇത് പറയുന്നത്? ഇത് വിടലാണ്. ഇങ്ങനൊക്കെ നുണ പറയാൻ ഒരാൾക്ക് പറ്റുമോ? ഒരു മതത്തിന്റെ ഗ്രന്ഥത്തിന് പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം മുസ്ഹഫ് പൂട്ടിവെച്ച് പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീട്ടിലിരുന്ന് ടി വി കണ്ടുകൊണ്ടേയിരിക്കുമ്പോഴാണ് ടി വിയിലൊരു പ്രോഗ്രാം ശ്രദ്ധിക്കാനിടയായത്. ജെയിംസ് ബുർഖെ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ ഒരു അനൗൺസർ, ബ്രിട്ടീഷുകാരനായ ഒരു ആങ്കർ, നാസയിലേക്ക് ചന്ദ്രനിൽ, നാസയുടെ ചന്ദ്രനിലേക്ക് പോയ ആളുകളുമായി ഒരു ചർച്ച നടക്കുകയാണ്. 1978 സ്പേസ് ജേണി, ആകാശത്തേക്ക് ചന്ദ്രനിലേക്ക് യാത്ര പോയതിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്. നാസയുടെ ആളുകൾ എവിടെയുണ്ട്, പോയ ആളുകളൊക്കെയുണ്ട്. നാസയോട് ചോദിച്ചുവല്ല, $100 മില്യൺ നമ്മുടെ രൂപയല്ല, $100 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ, എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും തുക. 100 ലക്ഷം രൂപയല്ല, 100 ലക്ഷം രൂപയല്ല, 1 കോടി രൂപയല്ല, 100 കോടി രൂപയല്ല, $100 മില്യൺ ചെലവഴിച്ചു നിങ്ങൾ അങ്ങ് നാസ അങ്ങ് ചന്ദ്രനിലേക്ക് പോയല്ലോ, എന്ത് നേട്ടമാണ് നിങ്ങൾക്കത് കൊണ്ടുണ്ടായത്?
ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. വീടില്ലാതെ, വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, രോഗിയായാൽ ചികിത്സയ്ക്കുള്ള ആ ഒരു വരുമാനമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുമ്പോ നിങ്ങള് 100 മില്യൺ ഡോളറുകൾ ചെലവഴിച്ച് നാസയിലേക്ക് പോയി എന്തെങ്കിലും ഒരു നേട്ടുണ്ടായോ എന്ന് ജെയിംസ് ബുർക്കെ എന്ന് പറയുന്ന ബ്രിട്ടീഷ് അനൗൺസർ അവരോട് ചോദിക്കുമ്പോഴാണ് അവരൊരു ഫാക്ട്, ഒരു യാഥാർത്ഥ്യം അവിടുന്ന് പറയുന്നത്, ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് നേട്ടമുണ്ടായി, ഞങ്ങൾക്കൊരു കാര്യം പഠിക്കാൻ സാധിച്ചു. ദ ഫാക്ട് വാസ് അവിടെ കണ്ട അത്ഭുതം, ദാറ്റ് ദി മൂൺ ഹാഡ് ബീൻ സ്പ്ലിറ്റ് എ ലോങ് ടൈം എഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നിട്ടുണ്ട്. ഇതിവർ കാണുകയാണ്, ദാറ്റ് ദി മൂൺ ഹാവ് സ്പ്ലിറ്റ് എ ലോങ് ടൈം എഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നിട്ടുണ്ട്. ആൻഡ് റീജോയിൻ, എന്നിട്ട് രണ്ടാമതും അത് ഒരുമിച്ച് കൂടിയതാണ്, പിളർന്നു പിന്നെ അത് വീണ്ടും ഒരുമിച്ച് കൂടിയതാണ് ചന്ദ്രൻ എന്നൊരു അത്ഭുതം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. നമ്മുടെ ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഫടികമോ ഏതെങ്കിലും ഒരു വസ്തു പൊളിഞ്ഞു പോയാൽ നമ്മളതിനെ ഒട്ടിച്ചു ചേർക്കാറുണ്ട്, കൂട്ടി യോജിപ്പിക്കാറുണ്ട്. എന്നാലും അതിന്റെ അടയാളം നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്ത് യോജിപ്പിച്ചാലും അതിന്റെ അടയാളം ഇരുമ്പാണെങ്കിൽ വരെ, ഇരുമ്പ് നമ്മള് തീ കൊണ്ടുരുക്കി എന്നിട്ട് നമ്മൾ റീജോയിൻ ചെയ്യാൻ, എന്നാലും അതിന്റെ അടയാളങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ അവിടെയുള്ള പർവ്വതങ്ങൾ, അവിടെയുള്ള പാറക്കെട്ടുകൾ, അവിടെയുള്ള ഭൂമി എല്ലാം, അവിടെയുള്ള നിരത്തുകൾ എല്ലാം പരസ്പരം എന്നോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതൊന്ന് സ്പ്ലിറ്റായി രണ്ട് കഷ്ണമായി വീണ്ടും കൂടി യോജിച്ചതുപോലെയുണ്ട് എന്ന് അവർ ജെയിംസ് ബുർക്കെ എന്ന് പറയുന്ന ബ്രിട്ടീഷ് അനൗൺസറോട് മറുപടി പറയാൻ, ഇത് ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഡാവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന മുസ്ഹഫ് തുറന്നു നോക്കി പൂട്ടി വെച്ച് അദ്ദേഹം തുറന്നു നോക്കുക, തുറന്നു നോക്കി അദ്ദേഹം ഇത് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അന്ന് ഓതിരെന്താ, ഖിയാമത്ത് നാൾ അടുത്തു, വശക്കൽ ഖമർ, ചന്ദ്രന്റെ കൃഷ്ണമായി പുലർന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തോന്നിവാസം എന്ന് പറഞ്ഞ് പൂട്ടിവെച്ച ഇദ്ദേഹം ഈ ഒരു രംഗം തന്റെ ചാനലിലൂടെ കാണുമ്പോഴാണ് ഹി ജംപ്ഡ് ഫ്രം ദി എയർ, ആവേശം കൊണ്ട് കസേരയിൽ നിന്ന് ചാടി, കസേരയിൽ നിന്ന് തുള്ളിച്ചാടി അദ്ദേഹം, ചാടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് واشهد ان محمد رسول الله اسلام സത്യമാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അത്ഭുതമാണ്, ഖുർആൻ സത്യമാണ്, ഖുർആനിൽ നുണയില്ല. ഇഖ്തറബതി സാഅ, അന്ത്യനാൾ അടുത്തിട്ടുണ്ട്. ശക്കൽ ഖമർ, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവഗണിച്ച് കളയുന്ന ആളുകൾ, അവരെക്കാളും മോശം വേറെ ആരാണുള്ളത്? അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ അവരെ അവഗണിച്ച് കളയുകയാണ്, അവരിൽ ഞാനും പെടണോ? അല്ലാഹുവിന്റെ അത്ഭുതം തന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് ഡാവിഡ് മൂസ പിഡ്കോക്ക്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ഡാവിഡ് പിഡ്കോക്ക് എന്നായിരുന്നു, പിന്നെ ഡാവിഡ് മൂസ പിഡ്കോക്ക് എന്നാക്കി മാറ്റി. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ എന്താണ് വേണ്ടത്? നമ്മുടെ ഈമാൻ വർദ്ധിക്കണം, നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. മഹാന്മാരായ സുഹാബാക്കളുടെ കാലത്ത് എന്ത് അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവരത് കണ്ടിട്ടില്ല. വേറെ അത്ഭുതമുണ്ടല്ലോ, ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റാ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്, ജിബ്രീൽ അലൈഹി സലാം ഹിറാ ഗുഹയിലേക്ക് വന്നുകൊണ്ട് പരിശുദ്ധമായ സൂറത്തിറക്കി കൊടുക്കുകയാണ്, ആദ്യത്തെ സൂറത്തിറക്കി കൊടുക്കുകയാണ്. ഇഖ്റാ നബിയെ താങ്കൾ ഓതണം, ഇഖ്റാ നബിയെ താങ്കൾ ഓതണം, ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, താങ്കളെ സൃഷ്ടിച്ച താങ്കളുടെ നാഥന്റെ നാമത്തിൽ ഓതണം നബിയെ. മനുഷ്യന്മാരെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ ഓതണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബിന്റെ പറഞ്ഞു കൊടുത്തു. ഹബീബത് സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. സ്വഹാബാക്കൾ ചോദിച്ചോ, നബിയെ ഇത് സത്യമാണോ എന്ന്? ഹൃദയത്തിന്റെ, നമ്മുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിന്റെ അകത്തലങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഒരു എക്സ്റേയുടെയോ സ്കാനിങ്ങിന്റെയോ ആവശ്യമില്ലാതെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബാക്കൾ ഇത് നുണയാണെന്ന് പറഞ്ഞ് നെവർ മൈൻഡ് ചെയ്തോ?
ഇത് കളവാണെന്ന് പറഞ്ഞ് അവഗണിച്ചു കളഞ്ഞു. ഇല്ല, അവരത് വിശ്വസിച്ചു. നബിയേ, ഞങ്ങളിതാ വിശ്വസിക്കുന്നു നബിയേ, ഞങ്ങൾ അംഗീകരിക്കുന്നു നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞ് മക്കയിലേക്ക് വന്നു. മക്ക മുശ്രിക്കീങ്ങളോട് പറഞ്ഞുവല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. തന്റെ ദാസനെ കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. ലിനുരിയഹു മിൻ ആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് ഞാൻ കൊണ്ടുപോയത്. നിമിഷ നേരങ്ങൾ കൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ ചെന്നു, അല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. ഖാബ ഖൗസൈനി വ അദ്നാ, അല്ലാഹുവിനോട് സംസാരിച്ചു. വീണ്ടും മക്കയിലേക്ക് വന്നു. മക്ക മുശ്രിക്കീങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോഴാണ് അബൂ ജഹലും കൂട്ടരും പരിഹസിക്കാൻ തുടങ്ങിയത്. മുഹമ്മദേ, ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞേക്ക്, ഞങ്ങളോട് പറയല്ല. നിന്റെ നുണ വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല, നിന്റെ കളവുകൾ വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. 40 ദിവസത്തെ ദൈർഘ്യമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയുടെ അല്പനിമിഷം കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്തുവെന്നോ? അവർ അത്ഭുതപ്പെട്ടു, അവർ വിശ്വസിച്ചില്ല. നേരെ ചെന്നത് സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്കാണ്. സിദ്ദീഖേ, നിങ്ങളുടെ ചങ്ങാതി എന്തൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ ചങ്ങാതി എന്തൊക്കെയോ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? സുബ്ഹാൻ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, രാത്രിയുടെ ഒരു അല്പനിമിഷം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നിന്റെ ചങ്ങാതി പോയല്ലോ, നിന്റെ ചങ്ങാതി അങ്ങോട്ട് പോയല്ലോ. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങളെ പറഞ്ഞത്, എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുകയാണ്. ഡൗട്ടില്ല, ഡൗട്ടില്ല, എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാനത് വിശ്വസിക്കുകയാണ്. ഞാനത് കേട്ടു, ഞാനത് അനുസരിച്ചു എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക മുശ്രിക്കീങ്ങളോട് പറഞ്ഞു. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ നമ്മൾക്ക് സൂപ്പർസോണിക് വിമാനങ്ങളെ കുറിച്ച്, ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളെ കുറിച്ച്, ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ചൊക്കെ കേട്ട് പരിചയമുള്ള നമ്മൾക്ക് ഇതൊരു അത്ഭുതമായി തോന്നുന്നുണ്ടോ? നമ്മൾ ആലോചിക്കുന്നുണ്ടാകും, അള്ളാഹുവിന്റെ ഹബീബ് ഈ 21-ാം നൂറ്റാണ്ടിലേക്കാണ് നിയോഗിക്കപ്പെട്ടിരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് ഫ്ലൈറ്റ് ഉപയോഗിക്കുമായിരുന്നു, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? അങ്ങനെ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ i6 i7 ലാപ്ടോപ്പ് ഉപയോഗിക്കുമായിരുന്നു, ഏതാ ആപ്പിളോ ഡെല്ലോ എന്നൊക്കെ ചർച്ച ചെയ്യും നമ്മള്. സത്യത്തിൽ ഈ ചർച്ച ആവശ്യമില്ലെന്നാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ ചർച്ച ചെയ്യാ. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫോണുകളും ലാപ്ടോപ്പുകളും ഫ്ലൈറ്റുകളും ഉപയോഗിക്കുമായിരുന്നു എന്ന ചർച്ച ആവശ്യമില്ല. എന്റെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഫ്ലൈറ്റിന്റെ ആവശ്യമില്ലാതെ, ഒരു ഫ്ലൈറ്റിന്റെ ആവശ്യമില്ലാതെ, സൂപ്പർസോണിക് വിമാനങ്ങളുടെയോ ജെറ്റ് വിമാനങ്ങളുടെയോ ആവശ്യമില്ലാതെ അള്ളാഹുവിന്റെ ഹബീബ് നൈമിഷിക ചെറിയൊരു നിമിഷം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ ടെക്നോളജിയുടെ ആവശ്യമില്ലാതെ, ഇലാഹിയായ ടെക്നോളജി, ദൈവീകമായ ടെക്നോളജി, അള്ളാഹുവിന്റെ ടെക്നോളജി, മെഷീന്റെ ആവശ്യമില്ല. മെഷീനിന്റെയോ ഇൻസ്ട്രുമെന്റ്സിന്റെയോ വിമാനങ്ങളുടെയൊന്നും ആവശ്യമില്ലാതെ അള്ളാഹുവിന്റെ ഇലാഹിയായ ദൈവീകമായ സാങ്കേതിക വിദ്യ കൊണ്ട് ഈ ഫ്ലൈറ്റിനേക്കാളും വേഗതയിൽ അള്ളാഹുവിന്റെ ഹബീബ് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആലോചിക്കുക, ഈ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമോ? അതിന്റെ ആവശ്യമില്ല. എന്റെ 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇതിനേക്കാളും വേഗത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കുകയാണ്, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമോ? അങ്ങനെയാണെങ്കിൽ സാംസങ് ആണോ, ഐഫോൺ ആണോ, ആപ്പിൾ ആണോ എന്ന ചർച്ച അതും വൃഥാവിലാണ്. എന്റെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി പറഞ്ഞു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, ഒരുപാട് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സാരിയ എന്ന് പറയുന്ന സ്വഹാബിയെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഫോണിന്റെ ആവശ്യമില്ലാതെ, വീഡിയോ കോൺഫറൻസിന്റെ ആവശ്യമില്ലാതെ വിളിച്ചു പറഞ്ഞു. സാരിയ എന്ന് പറയുന്ന സ്വഹാബി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ ആ ഒരു പർവ്വതം ശ്രദ്ധിക്കണേ. നോക്കുമ്പോഴേക്കും പർവ്വതത്തിന്റെ പിന്നാലെ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈന്യം കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് മാറി
മാറി നിന്നു. ആ സൈന്യത്തിന്റെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? 1000 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മഹാനായ ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. അവിടെ ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഫോണിന്റെ ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ലാതെ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ജീവിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 14 നൂറ്റാണ്ട് അപ്പുറത്ത് വരാനിരിക്കുന്ന സൗകര്യങ്ങളായിരിക്കും ഉപയോഗിക്കുക. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്നത്തെ ഉപയോഗമല്ല, അവർക്ക് അല്ലാഹുവിന്റെ സഹായം. ദയാലും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കുന്നില്ല എന്ന പരാതിയാണ് നേരത്തെ ഡാവിഡ് മൂസ പിറ്റ്കോക്ക് എന്ന് പറയുന്ന ആ ഒരു സഹോദരനുള്ളത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ചന്ദ്രനന്റെ കഷ്ണമായി പിളർന്നു എന്നത് തന്റെ കണ്ണുകൊണ്ട് ചാനലിലൂടെ കണ്ടപ്പോഴേക്കും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരൻ അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാം ഈസ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഇസ്ലാമാണ്. പക്ഷേ ഇൻ ദി ഹാൻഡ്സ് ഓഫ് വേഴ്സ്റ്റ് ഡീലർ, മോശക്കാരായ ആളുകളാണിത് ഡീൽ ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ നല്ല വസ്തുക്കൾ, നല്ല പ്രൊഡക്റ്റാണ്, പക്ഷെ ഇത് കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം മോശമാണെങ്കിൽ കമ്പനിക്ക് ലാഭമുണ്ടാവൂല, കമ്പനിക്ക് വളർച്ച ഉണ്ടാവൂല. അതേപോലെ ഇസ്ലാമിസ്റ്റ് ബെസ്റ്റ് പ്രൊഡക്റ്റ്, ലോകത്തെ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റ് ഇസ്ലാമാണ്. പക്ഷേ അത് കൊണ്ടു നടക്കുന്നത് ലോകത്തെ ഏറ്റവും മോശക്കാരാണെന്ന് അദ്ദേഹം നമ്മോട് പഠിപ്പിക്കുകയാണ്. നമ്മൾ അതിൽ പെടാൻ പാടില്ല. നമ്മൾ നല്ലവരായി മാറണം, ഇസ്ലാമിന്റെ പ്രചാരകരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആളുകളാണ് മക്കാ മുശ്രിക്കീങ്ങൾ. എന്നാൽ 21-ാം നൂറ്റാണ്ടിലുള്ള ചില ആളുകൾക്ക് ഇതൊരു അള്ളാഹു ചില മാർഗമായി, വഴിയായി, വഴികാട്ടിയായി അള്ളാഹു മാറ്റുകയാണ്. അള്ളാഹു തആല പരിശുദ്ധമായ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, ഖദ് അഫ്ലഹ മാ സക്കഹ വഖദ് ഖാബ മാ ദസ്സഹ كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فقال لهم رسول الله മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ സമുദായം ആവശ്യപ്പെട്ടു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കാൻ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണം, ഒരു അത്ഭുതം കാണിച്ചു തരണം, ഒരു തെളിവ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞോളൂ. അവര് പറഞ്ഞു, ഈ കാണുന്ന പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന വെള്ളമില്ലാത്ത, പറവകളില്ലാത്ത, അതേപോലെ തന്നെ മരങ്ങളില്ലാത്ത ഈ ഒരു പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പോഴാണ് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യാൻ തുടങ്ങിയത്. നൈമിഷിക നേരം കൊണ്ട് തന്നെ ആ ഒരു പാറക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മനോഹരമായ ഒരു ഒട്ടകം തന്റെ കൈക്കാലുകൾ പുറത്തേക്കിട്ടുകൊണ്ട് പുറത്തു വരികയാണ്. അവർ അത്ഭുതപ്പെട്ടു. പക്ഷെ ഇസ്ലാം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാവാഞ്ഞിട്ടല്ല, അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയാഞ്ഞിട്ടല്ല, ആരാണ് അള്ളാഹു എന്ന് അറിയാഞ്ഞിട്ടല്ല, ഇസ്ലാമാണ് സത്യത്തിന്റെ മതമെന്നവർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അഹങ്കാരമാണ് ചില ആളുകളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൽ നിന്നും തടഞ്ഞു വെക്കുന്നത്.